season. The miracle. മിഡ്ഫീൽഡ് തൻ്റെ കാലുകളിൽ ഭദ്രമാക്കി മുൻനിരക്കാർക്ക് പന്തെത്തിക്കാനും പിൻനിരക്കാരെ സഹായിക്കാനും ഒരുപോലെ പക്വതയുള്ള കളിക്കാരനാണ് പോൾ പോഗ്ബ. തൻ്റെ ചെറുപ്രായത്തിൽ തന്നെ ലോകശ്രദ്ധ പിടിച്ചുപറ്റിയ താരമാണ് അദ്ദേഹം. തൻ്റെ ആരോഗ്യക്ഷമതയും ദീർഘദൃഷ്ടിയും അദ്ദേഹം കളിയിലുടനീളം പ്രകടിപ്പിക്കാറുണ്ട്. പന്തുകൊണ്ട് അമ്മാനമാടി എതിരാളികളെ അമ്പരപ്പിക്കുന്ന പോഗ്ബയുടെ ഷോട്ടുകൾ അളന്നു മുറിച്ചതും വെടിച്ചില്ല കണക്കേയുമായിരിക്കും. പോഗ്ബയെ തളക്കാൻ ആരും ഒന്ന് പ്രയാസപ്പെടും. കാരണം അദ്ദേഹം പന്ത് എപ്പോൾ എന്ത് എങ്ങനെ ചെയ്യുമെന്ന് ആർക്കും പറയാൻ പറ്റില്ല. 1993 March 15 പോൾ ലാബിലെ പോഗ്ബ എന്ന പോൾ പോഗ്ബ ഫ്രാൻസിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു. തൻ്റെ പ്രൊഫഷണൽ ഫുട്ബോൾ കരിയറിൻ്റെ തുടക്കമെന്നോണം യൂത്ത് കരിയർ ഇംഗ്ലീഷ് മുമ്പന്മാരായ മാഞ്ചസ്റ്റർ യുണൈറ്റഡിലായിരുന്നു. അവിടെ നിന്ന് സ്ഥാനക്കയറ്റം ലഭിച്ച പോഗ്ബ 2011 മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ സീനിയർ ടീമിൽ അരങ്ങേറി. പക്ഷേ അവിടുത്തെ കരിയർ അധികം നാൾ നീണ്ടില്ല. അങ്ങനെ അദ്ദേഹം ഇറ്റാലിയൻ കരുത്തരായ യുവൻ്റസിലേക്ക് കൂടുമാറുകയായിരുന്നു. 2012-16 കാലഘട്ടത്തിൽ യുവൻ്റസിനായി 100-ലധികം മത്സരങ്ങൾ കളിച്ച പോഗ്ബ 28 ഗോളുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. കളിച്ച 4 കൊല്ലവും സിരിയ ചാമ്പ്യൻഷിപ്പും 2 കോപ്പ ഇറ്റാലിയ 2 സൂപ്പർ കോപ്പ ഇറ്റാലിയാന തുടങ്ങിയവ അദ്ദേഹം അവിടെ വെച്ച് നേടി. ഇക്കാലയളവിലായിരുന്നു പോഗ്ബ വൻകരയുടെ പുറത്തേക്ക് അറിയപ്പെട്ടത്. ചെറിയ പ്രായത്തിൽ തന്നെ ഇത്തരത്തിലുള്ള അതുല്യ നേട്ടങ്ങൾ കൊയ്ത പോഗ്ബയെ വരുംകാല ഫുട്ബോൾ രാജാവ് എന്ന് പലരും വായിച്ചു. അങ്ങനെയാണ് വെയ്ൻ റൂണി, മാർക്കസ് റോജോ, ഇബ്രാഹിമോവിച്ച്, ഡിഗിയ എന്നീ പ്രതിഭകളുടെ സ്വന്തം ടീമായ മാഞ്ചസ്റ്റർ യുണൈറ്റഡേക്കുള്ള മടക്കം. അതും അന്നത്തെ ഏറ്റവും വലിയ തുകക്ക്. ഏകദേശം 800 കോടികളും ആയിരുന്നു പോഗ്ബയുടെ വില. പ്രതീക്ഷിച്ച മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ലെങ്കിലും പോഗ്ബ യുണൈറ്റഡിനെ മെച്ചപ്പെടുത്തിക്കൊണ്ടിരുന്നു. 99 കളികളിൽ നിന്ന് 24 ഗോളുകൾ നേടി അദ്ദേഹം മാനേജർമാരുടെ പ്രതീക്ഷ കാത്തു. 2016-17 സീസണിലെ EFL കപ്പും അതേ കൊല്ലം UEFA യൂറോപ്പ ലീഗും അദ്ദേഹം യുണൈറ്റഡിൻ്റെ ഷെൽഫിലെത്തിച്ചു. എന്നാൽ ഈയിടെയായി പരുക്കിൽപ്പെട്ട പോഗ്ബയ്ക്ക് ധാരാളം മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഫ്രാൻസിന് വേണ്ടി പോഗ്ബ കാഴ്ചവെച്ചതും ഒട്ടും ചെറുതല്ല. FIFA U20 World Cup അദ്ദേഹം ഫ്രാൻസിന് നേടിക്കൊടുത്തിട്ടുണ്ട്. 2014 ബ്രസീൽ ലോകകപ്പിലെ മികച്ച യുവതാരത്തിനുള്ള അവാർഡ് പോഗ്ബയ്ക്കായിരുന്നു. കൂടാതെ 2018 World Cup വിന്നറായ പോഗ്ബ ഫ്രാൻസിനായി മിന്നും പ്രകടനമാണ് പുറത്തെടുത്തത്. ഫ്രാൻസിനായി 69 കളികളിൽ നിന്ന് 10 അന്താരാഷ്ട്ര ഗോളുകളും നേടാനും അദ്ദേഹത്തിനായിട്ടുണ്ട്. പോഗ്ബയുടെ മൂത്ത ഇരട്ട സഹോദരന്മാരും ഫുട്ബോളർമാരാണ്. പോഗ്ബയുടെ അച്ഛന് അദ്ദേഹം ഫുട്ബോൾ കളിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു. പക്ഷേ തൻ്റെ അമ്മയുടെ അളവറ്റ പ്രോത്സാഹനം ഒന്നുകൊണ്ട് മാത്രമാണ് പോഗ്ബ ഇത്തരത്തിലുള്ള ലോകോത്തര ഫുട്ബോളറായി മാറിയത്.